വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇവാസ് ഗാർഡൻ ടിപ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വന്നു. മറ്റൊന്നുമല്ല, നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന മൾട്ടി പെറ്റൽ പെറ്റൂണിയയുടെ പ്രൊപ്പഗേഷനും അതിൻ്റെ ഞാൻ ചെയ്യുന്ന അതിന് ചെയ്യുന്ന കെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർ കൂടി ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പെറ്റൂണിയ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഓരോരോ അപ്ഡേഷനും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ്, ഈ ഒരു ചെടിയുടെ വളർച്ച ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഉള്ള വളർച്ച, അങ്ങനെ ഓരോ ഒരു മൂന്ന് സ്റ്റേജോളം ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ നട്ടിട്ടുള്ള സ്റ്റേജാണ്. അപ്പോൾ ഇത് നടുന്നത് തൊട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പം നമുക്ക് ആ ഒരു പ്ലാന്റിൻ്റെ വളർച്ച ആസ്വദിക്കാൻ കഴിയും കേട്ടോ. അപ്പം നമുക്കിതിൻ്റെ പോട്ടി മിക്സ് എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ പോട്ടി മിക്സിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നല്ലപോലെ ഉണങ്ങിയ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് നമ്മുടെ നെല്ലൊക്കെ മുറത്തിലിട്ട് പാറ്റുമ്പോൾ നമുക്ക് കിട്ടണ ആ ഒരു വന്നല, അതായത് പൊട്ടാണ്, പൊട്ട് നെല്ലിൻ്റെ നെല്ലല്ല, അതായത് നമുക്ക് വേസ്റ്റായിട്ട് കിട്ടുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ അതെന്താണ്, പല നാട്ടിലേക്കും പല പേരിലാണ് അറിയപ്പെടുന്നത്. ആ ഒരു സംഭവം ഞാൻ അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ആ ഒരു നെല്ല് പാറ്റുമ്പോൾ നമുക്ക് വേസ്റ്റായിട്ട് പോണ ആ ഒരു ഇതിന് നിങ്ങൾ എന്താണ് പറയുന്നത്? നമ്മുടെ ഇവിടെ വന്നല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ചേർത്തിരിക്കുന്നത് കുറച്ച് സാഫാണ് കേട്ടോ. പിന്നെ നല്ലപോലെ ഉണങ്ങിയ ചാണകപ്പൊടിയും ഈ സാഫും, പിന്നെ ആ ഒരു കുറച്ച് ആ ഒരു വന്നല കൂടി ഞാൻ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നടാൻ ഉദ്ദേശിക്കുന്ന ചെടി ഇതാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഗ്രോത്ത് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എങ്ങനെയാണ് നമുക്ക് പോട്ടിലേക്ക് നടുന്നതെന്ന് നോക്കാം കേട്ടോ. നല്ല പോലെ റൂട്ടായിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ അറിയാം പുതിയ സ്റ്റെമ്മൊക്കെ പുതിയ ലീഫുകളൊക്കെ വന്നിരിക്കുന്നത് കാണാം. ഇത് അടുത്തൊരു പ്ലാന്റാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിനും നമുക്കറിയാം ഇതുപോലെയുള്ള ചെറിയ ചെറിയ കട്ടിങ്സുകളാണ് നമ്മൾ പ്രൊപ്പഗേഷൻ ചെയ്യാൻ എടുക്കുന്നത് കേട്ടോ. അതായത് ഒരുപാട് വലിയ കട്ടിങ്സ് നമ്മൾ പ്രൊപ്പഗേഷൻ ചെയ്തെടുത്താൽ നമുക്ക് അത്ര സക്സസ് ആയിട്ട് കിട്ടില്ല. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഹാങ്ങിങ് പോട്ടിൽ വെച്ച് കൊടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഹാങ്ങിങ് പോട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് അതേ രീതിയിലുള്ള ഗ്രോത്താണ് കിട്ടുക. അപ്പം നമ്മൾ ഇതുപോലുള്ള സ്ക്വയർ ടൈപ്പ് പോട്ടുകൾ എടുത്ത് നമുക്ക് ഹാങ് ചെയ്തിടാൻ സുഖമാണ്. അപ്പോൾ ഈ തരത്തിലുള്ള പോട്ടുകളാവുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഗ്രോത്തിൽ പ്ലാന്റ് വരികയും ചെയ്യും, നന്നായിട്ട് ഫ്ലവർ വിരിയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു പോട്ടിലേക്ക് ഞാൻ ആദ്യം കുറച്ച് മണ്ണിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ലപോലെ റൂട്ട് വന്ന പ്ലാന്റാണ്. നമുക്ക് നന്നായിട്ട് ചാണകപ്പൊടി, അതായത് നല്ലപോലെ ഉണങ്ങിയ ചാണകപ്പൊടി മാത്രമാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. വേറൊരു വളമെന്ന് പറയാൻ ഞാൻ അതിൻ്റെ കൂടെ ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫെർട്ടിലൈസറായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത്രയുള്ളൂ ഇതിൻ്റെ ആ ഒരു നടീൽ രീതി എന്ന് പറയുന്നത്. നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് ഇനി ഇത് നനച്ചു കൊടുക്കുന്ന, നന്നായിട്ട് നനച്ചതിന് ശേഷം നമുക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും മണ്ണ് ഡ്രൈ ആയിന്ന് കാണുമ്പോൾ നമുക്ക് നനച്ചു കൊടുക്കാം. ഇതുപോലെ നട്ട് വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. ഇതേ രീതിയിലാണ് ഞാൻ ഈ പ്ലാന്റുകളെല്ലാം നട്ടിരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതിൻ്റെ ഒരു വളർച്ച നമുക്ക് കാണാം. അതിനിടയിൽ ഞാൻ കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസർ ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉള്ളി, അതായത് നമ്മുടെ സവാളയുടെ തൊലി ഞാൻ നല്ലപോലെ മിക്സിയിൽ അടിച്ച് നല്ലപോലെ ഡൈല്യൂട്ടാക്കി ഞാൻ ഒഴിച്ചു കൊടുത്തു. അല്ലാണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇതിന് വളങ്ങളൊന്നും ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നു കൂടുതൽ വളങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി അതിൻ്റേതായ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവുകയാണ്. അതായത് പെട്ടെന്ന് കുറേ പൂക്കളിങ്ങ് തന്നതിന് ശേഷം പെട്ടെന്ന് ചെടി നശിച്ചു പോകുന്നൊരു കേസൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് നമ്മൾ കെയർ ചെയ്യാൻ പോകുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു വളം ഞാൻ അടുക്കളയിൽ നിന്ന് വേസ്റ്റ് കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പം ആ ഒരു പ്ലാന്റിനെ കുറച്ച്, അതായത് നമ്മൾ ആ മണൽ കുറച്ച് മാറ്റിയിട്ട് വെച്ചാൽ മതിയായിരുന്നു. ആ മണലിൽ വെള്ളം കെട്ടി എന്നിട്ട് ചെറിയൊരു അഴുകലുണ്ടോ ചീച്ചലുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതായത് ആ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം സിംഗിളായിട്ട് നട്ടതിൽ നിന്ന് ഒരു ഒന്നോ രണ്ടോ ലീഫ് വന്ന് നിൽക്കുന്നു എന്നല്ലാണ്ട്. ഇനി ശ്രദ്ധിച്ചോളൂ കേട്ടോ. പ്ലാന്റ് കാണിക്കാം. ഇതാണ് അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത്, നെക്സ്റ്റ് സ്റ്റേജാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത്രയും പൂക്കളൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ആദ്യത്തെ ആ ഒരു സ്റ്റേജും ഈ ഒരു സ്റ്റേജും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പ്ലാന്റിൻ്റെ ഗ്രോത്ത്.
അപ്പോഴും ഈ ഒരു പ്ലാന്റിൻ്റെ ഗ്രോത്ത് കണ്ടു. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞത്, ഇന്ന് ചെറിയൊരു ചീച്ചിൽ വന്നിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ട്. നമുക്ക് നോക്കാം, അതായത് വെള്ളത്തിൻ്റെ അധികമാണ്, അതാ ഒരു മഞ്ഞ ഇലയ്ക്കൊക്കെ ഒരു മഞ്ഞ കളർ നമ്മുടെ വെള്ളം ഉപയോഗിക്കുന്നതിൻ്റെ. അതായത് ചെറിയൊരു പ്ലാന്റിന് ഒരുപാട് വെള്ളം നമ്മൾ കൊടുക്കരുത്, അതേസമയം ഇത്രയധികം ഗ്രോത്ത് വന്ന പ്ലാന്റ് നല്ല പോലെ വെള്ളം കൊടുക്കണം. ഇതാണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത്രയധികം പൂക്കളായിട്ടുണ്ട് കേട്ടോ, അപ്പോഴും ഈ ആ ഒരു പ്ലാന്റിൽ വെള്ളം അധികം ആവുന്നതിൻ്റെ പ്രോബ്ലമാണ് കാണുന്നത് കേട്ടോ. ഇതേ രീതിയിൽ നല്ല പോലെ ഗ്രോത്തായി നിറയെ പൂക്കൾ എനിക്ക് വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. ഇപ്പം എൻ്റെ അടുത്ത് ഈ ഒരു ഫ്ലവറിൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഇത്രയധികം പൂക്കളായിട്ട് വിരിഞ്ഞ് നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ദിവസമൊക്കെ പൂക്കൾ ഇങ്ങനെ നിറയെ നിറഞ്ഞു നിൽക്കും, അതിന് ശേഷമാണ് ഇതേ രീതിയിലൊരു വാടൽ വരുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പെയിൻ ചെയ്ത് കളയുക കേട്ടോ. ആ ഒരു ചെടിയിൽ നല്ലപോലെ ക്ഷീണം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചും കൂടി നമുക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക, കുറച്ചും കൂടി അതിൻ്റെ ആ ഒരു ഗ്രോത്ത് നമുക്ക് നല്ലപോലെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ നല്ലൊരു പൂമൊട്ട് പറിച്ചു വിട്ടോ, അറിയാതെ പറിച്ചതാണത്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഈ ഉണങ്ങി നിൽക്കുന്നതെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും ഒത്തിരി പൂക്കളുണ്ടാവും, നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് നിൽക്കാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഞാൻ ഇതേ രീതിയിലുള്ള ഉണങ്ങിയ പൂമുട്ടുകളെല്ലാം പൂ വന്ന് ഉണങ്ങിയ അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് പിൻ ചെയ്ത് മാറ്റിക്കളയാറുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് പെറ്റൂണിയ പ്ലാന്റ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒത്തിരി പേരുടെ കൈകളിൽ അവൈലബിളാണ്. എന്നോട് ഒത്തിരി പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് നല്ല ഗ്രോത്ത് ആയിട്ടുണ്ട്, നല്ലോണം പൂക്കളൊക്കെ വന്ന് ഒരുപാട് പേർ എന്നെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ തന്നെ നമ്മൾ ഈ ഒരു പോട്ടിലെ പ്ലാന്റ് കാണിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു പ്ലാന്റ് പൂർണ്ണമായിട്ടും നശിച്ചു പോയി, അതായത് വെള്ളത്തിൻ്റെ കൂടുതൽ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് കേട്ടോ. മീലി ബഗിൻ്റെ ഒരു ശല്യം ഈ ഒരു പ്ലാന്റിനെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനതിന് ചെയ്തൊരു ചെറിയൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ സാനിറ്റൈസർ സ്പ്രേ ചെയ്യുകയാണ് ചെയ്തത്. ചെറിയ ബോട്ടിലൊക്കെ നമുക്ക് കിട്ടും, അത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ കാണുന്നത് അതിൽ ബോൾസത്തിലൊക്കെ കാണുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ പുഴുക്കളാണ്, ഇതിൻ്റെ ലീഫ് മുഴുവൻ തിന്നു തീർക്കും. അതിനെ നമുക്ക് പിടികൂടി നശിപ്പിച്ച് കളയാം. വേറെ പ്രത്യേകിച്ചൊന്നും നമുക്ക് സെൻസിറ്റീവ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സാനിറ്റൈസർ അടിക്കാനും പറ്റില്ല, നമുക്ക് വേറെ ഒന്നും ഇതിൽ തളിക്കാനും പറ്റത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ സാനിറ്റൈസർ നമ്മളെ ലീഫിൻ്റെ അടിയിലാണ് ഈ മീലി ബഗ് കാണുന്നത്. അപ്പം ചെറിയ രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ആദ്യം, പിന്നെ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ വീണ്ടും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ചെടികൾ പോകാൻ കാരണം തന്നെ മീലി ബഗ് ആയിരുന്നു. പിന്നെ ഞാൻ നടുന്ന ചെടികൾ നമ്മൾ കട്ടിങ്സ് നടാനെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള മീലി ബഗ് അങ്ങനെയുള്ള കീടങ്ങളുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് മാത്രം ചെടി നടാൻ ഉപയോഗിക്കുക. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മീലി ബഗിൻ്റെ ശല്യം ഉണ്ടാകുന്ന ചെടികൾ എന്ന് പറയുന്നത് നമ്മൾ ഈ വെള്ളം ലീഫ് മൊത്തത്തിൽ നനയ്ക്കുന്ന ഒരു ചെടിയാണെങ്കിൽ അതിന് മീലി ബഗിൻ്റെ ശല്യമില്ല. എന്നാൽ ഒരു പക്ഷേ നമ്മൾ ചോട്ടിൽ മാത്രം വെള്ളം ഒഴിച്ച് ഇതുപോലെ ലീഫുകൾ നനയ്ക്കാൻ പറ്റാത്ത ലീഫുകൾ, അതുപോലെ നമുക്ക് സിറ്റൗട്ടിലൊക്കെ വെച്ചതാണെങ്കിൽ നനയ്ക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. മൊത്തം നനയ്ക്കുമ്പോൾ നമ്മുടെ സിറ്റൗട്ട് മൊത്തം നനയും. അപ്പോൾ അങ്ങനെയുള്ള ചെടികളൊക്കെയാണ്, അങ്ങനെയുള്ള ചെടികളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ മീലി ബഗിൻ്റെ ശല്യം കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതനുസരിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പ്ലാന്റ് അതായത് ഇങ്ങനെ സിറ്റൗട്ടിലൊക്കെ വെച്ച പ്ലാന്റിൽ മീലി ബഗിൻ്റെ ശല്യം കണ്ടാൽ ഞാൻ അതെടുത്ത് പുറത്തേക്ക് വെച്ച് കൊടുക്കും. അതുകൊണ്ട് നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പം, അല്ലെങ്കിൽ മഴ സീസണിലാണെങ്കിൽ നമ്മൾ മഴയത്തേക്ക് ഈ ഒരു ചെടി അങ്ങ് എടുത്ത് വയ്ക്കുമ്പം ഈ ഒരു മീലി ബഗിൻ്റെ ശല്യം ഇല്ലാതെ ആവുന്നത് എനിക്ക് നല്ലൊരു അനുഭവമാണ് കേട്ടോ. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.